നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അതായത് നമുക്ക് നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ലെവലിലുള്ള സർട്ടിഫിക്കറ്റുകൾ അതുപോലെ നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ നമ്മുടെ വോട്ടർ ഐ ഡി തുടങ്ങി എല്ലാ നമുക്ക് ആവശ്യമുള്ള അതായത് നമുക്ക് എപ്പോഴും ആവശ്യപ്പെടുന്നതും നമ്മൾക്ക് കൊണ്ടു നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവയെല്ലാം നമ്മുടെ ഫോണിൽ നമുക്ക് ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുവാനും ഇവ നമുക്ക് ആവശ്യമുള്ള അധികാരികൾക്കോ ഉദാഹരണത്തിന് നമ്മൾ ബൈക്കിലോ കാറിലോ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ വണ്ടിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ പോലീസോ വെഹിക്കിൾ ഇൻസ്പെക്ടറോ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലില്ലായെങ്കിൽ ഈ ഡിജി ലോക്കറിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ എല്ലാം ഡീറ്റെയിൽസും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും വണ്ടിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ആർ സി ബുക്കും ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാനും വെരിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നമ്മുടെ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ഒരു ക്രിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം എങ്ങനെയാണ് ഇതിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ആഡ് ചെയ്യുന്നത് അവ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് തീർച്ചയായും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക ഈ അറിവ് പുതിയതാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ആപ്ലിക്കേഷൻ്റെ ഡിജി ലോക്കർ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഭാരത സർക്കാർ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തീർച്ചയായും പൂർണ്ണ സുരക്ഷിതത്വത്തോടെ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നേരെ വീഡിയോ കാണാം നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ അതായത് നമുക്ക് സെർച്ച് ചെയ്യാവുന്നിടത്ത് നമ്മൾ ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡിജി ലോക്കർ ജസ്റ്റ് നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും ഡിജി ലോക്കറെന്ന് നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതിയാവും ഡിജി ലോക്കർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇരുപത്തൊന്ന് അമ്പിയാണ് സൈസ് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഗ്രീൻ ബട്ടൺ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഈ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ് വളരെ വേഗത്തിൽ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ് അതിനുശേഷം നമുക്കിവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ബട്ടൺ നമുക്കിവിടെ റെഡിയായി വരും അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞ് ബട്ടൺ എനേബിൾ എനേബിളാവും നമുക്കതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി ഇങ്ങനെ ആയിരിക്കും ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് ആയി വരുന്നത് നമ്മൾ നമുക്ക് ആധാർ മിനിസ്ട്രി ഓഫ് കേരള നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻകം ടാക്സ് എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഡീറ്റെയിൽസുകൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും നമ്മുടേത് നമുക്ക് അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെയായിരിക്കും ഒരു വിൻഡോ തുറന്നു വരുന്നത് സൈൻ ഇന്നും ക്രിയേറ്റ് അക്കൗണ്ട് നമ്മൾ നേരത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അല്ല എങ്കിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ആധാർ നമ്പർ അവിടെ കൊടുക്കുക അതിനുശേഷം ക്രിയേറ്റ് യുവർ അക്കൗണ്ട് യൂസിങ് മൊബൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ആധാർ നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി അതായത് ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ഓപ്ഷനാണ് ആധാർ വഴിയും നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വഴി ഇവിടെ ഞാൻ കൊടുത്തപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് എനിക്കിനി ഒരിക്കൽ കൂടെ ആധാറോ മൊബൈൽ നമ്പറോ ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല സൈൻ ഇൻ ഇൻ ആവുമെന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ അതായത് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് ഞാൻ അതുകൊണ്ടിവിടെ സൈനിങ് നോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഒരു വൺ ടൈം പാസ്വേഡ് വരും അത് നമ്മൾ റീ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറോ നമ്മുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ആധാർ നമ്പർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം ആ യൂസർ നെയിമോ നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളവിടെ സൈൻ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും ഞാനിവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം സാനിങ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈപ്പ് പാസ്വേഡ് വരും ആ പാസ്വേഡ് നമ്മളവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒരു ആറ് സിക്സ് ഡിജിറ്റൽ പിൻ അതായത് നമ്മളൊരു പിൻ ക്രിയേറ്റ് ചെയ്യണം അതായത് നമുക്ക് എപ്പോഴും ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് നമ്മൾ ബാങ്കിങ്ങിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറിയാം ഒരു പിൻ ഉപയോഗിക്കും അതുപോലെ ഒരു മൊബൈൽ പിൻ ഒരു അത് കൺഫേം എന്ന് പറഞ്ഞ് വീണ്ടും ഒരു പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ് ഓക്കെ കൊടുക്കുക സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക രണ്ട് പ്രാവശ്യം പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയായിരിക്കും ആപ്ലിക്കേഷൻ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ പേര് വെൽക്കം നമ്മുടെ പേരെ കാണാൻ സാധിക്കും അതിനുശേഷം നമുക്ക് ആധാർ കാണാം മിനിസ്റ്റർ അതായത് ആധാർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുക അതിനുശേഷം നമുക്കൊരു ഒ ടി പി വരും നമ്മൾ ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആധാർ അവിടെ ഡിജിറ്റൽ ആയിട്ടുള്ള ആധാർ നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നീട് നമുക്ക് എപ്പോഴും നമുക്ക് ഒറ്റപ്പിരിയൊന്നും ആവശ്യമില്ല എപ്പോഴും നമ്മുടെ ആധാർ അവിടെ കാണാം അതുപോലെ വോട്ടർ ഐ ഡി കാർഡ് നമുക്ക് ഒരിക്കൽ നമ്മൾ വോട്ടർ ഐ ഡിയുടെ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ആ വോട്ടർ ഐ ഡി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പാൻ വെരിഫിക്കേഷൻ അതായത് നമ്മുടെ പാൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പാൻ കാർഡിലുള്ള നമ്പരും അവിടെ ടൈപ്പ് ചെയ്ത് ഗെറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാൻ നമ്പർ പാൻ കാർഡും നമുക്ക് ഡിജിറ്റലായിട്ട് ഈ ഡിജി ലോക്കറിനകത്ത് ഇൻസ്റ്റാൾ ആവുന്നതാണ് ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് അതായത് വോട്ടർ ഐ ഡി കാർഡ് പാൻ കാർഡ് ആധാർ കാർഡ് നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് വേണ്ട നമ്മുടെ കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് പേഴ്സണലായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നമുക്ക് ഇതിൽ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുവാനും നമുക്ക് ആവശ്യമുള്ളപ്പോൾ അധികാരികൾക്ക് ഹാജരാക്കി കൊടുക്കുവാനും സാധിക്കുന്നതാണ് ഏറ്റവും താഴെ രണ്ടാമത്തെ ഓപ്ഷനായ ഇഷ്യൂ ഡോക്യുമെൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ ഡിജി ലോക്കറിൽ ആഡ് ചെയ്ത എല്ലാ ഡോക്യുമെൻസും നമുക്ക് കാണാം ഞാനിവിടെ ആധാർ വെരിഫൈ ചെയ്തിട്ടുണ്ട് ആധാർ കാർഡ് കാണാം ഡ്രൈവിംഗ് ലൈസൻസ് കാണാം അതുപോലെ അടുത്ത എൽ പി ജി സബ്സ്ക്രിപ്ഷൻ വൗച്ചർ അതുപോലെ പാൻ വെരിഫിക്കേഷൻ റെക്കോർഡ് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് അതുപോലെ ഇതെല്ലാം ഡിജി ലോക്കർ വെരിഫൈഡ് ആണ് രജിസ്റ്റർഡ് ഓഫ് വെഹിക്കിൾസ് രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളുടെ ആർ സി ബുക്ക് രജിസ്റ്റർ ചെയ്യുന്ന നമ്മുടെ ആർ സി ബുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ആഡ് ചെയ്യാം നമ്മൾ വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ പോലീസിനോ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കോ ഒക്കെ നമുക്ക് ഈ രേഖ മാത്രം നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് ഡിജി ലോക്കർ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതിയാവും കൃത്യമായിട്ട് അവരത് അംഗീകരിക്കുന്നതാണ് നമുക്ക് സർട്ടിഫിക്കറ്റുകളോ അർസി ബുക്കോ ഒന്നും കൊണ്ടു കിടക്കേണ്ട കാര്യമില്ല അതുപോലെ നമുക്കിവിടെ കേരളമെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ഈ കേരളത്തിലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് തുടങ്ങി എല്ലാം നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നും മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നമുക്ക് നമുക്ക് സ്വന്തമായി തന്നെ ഇതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതേപോലെ കേരള പി എസ് സിയുടെ നമുക്ക് അറിയായിരിക്കും വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്യുന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടും അത് നമുക്കതിൽ ആഡ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് നമ്മുടെ മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഇതിൽ അപ്ലോഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ മൂന്ന് ലൈൻ ഉണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഏറ്റവും മുകളിലെല്ലാം മൂന്ന് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് നേരത്തെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് കുറേ അധികം ഡോക്യുമെൻസ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കാണിച്ചിരുന്നു അതിനുശേഷം നമുക്ക് ഇതെല്ലാം അലോ ചെയ്തു കൊടുത്തതിന് ശേഷം നമുക്ക് ഫയലെന്ന് പറയുന്ന ഓപ്ഷൻ അതായത് നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഫയൽ തന്നെ നമുക്കിതിലേക്ക് അപ്ലോഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവയെല്ലാം തന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും നമുക്കിവയെ ഡൗൺലോഡ് ചെയ്യുവാനും നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ് ഒറിജിനൽ അല്ലാത്ത നമുക്ക് പല കാര്യങ്ങളും ഇതേപോലെ നമുക്ക് പ്രിൻ്റ് ഔട്ടായിട്ട് എടുക്കുവാൻ സാധിക്കുന്നതാണ് ഇവ നമുക്ക് മറ്റൊരു മെയിലിലേക്ക് അയച്ചു കൊടുക്കുവാനോ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കയ്യിലില്ലെങ്കിൽ പോലും ഇവ ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തോടുകൂടെ ഉള്ള ഈ ഡിജി ലോക്കർ സംവിധാനം തീർച്ചയായും നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇനിയുള്ള കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇത്തരത്തിൽ ഉള്ള അറിവുകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ തീർച്ചയായും ഓൾഫോർ ഗുഡ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഈ അറിവ് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക